സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുനാഥൻ നേരിടുന്ന എതിർപ്പുകളെ മൂന്ന് തിരുനാളുകളുടെ പശ്ചാത്തലത്തിൽ നാം ശ്രദ്ധിക്കുകയായിരുന്നു. കൂടാര തിരുനാൾ യോഹന്നാൻ 7-8, ദേവാലയ പ്രതിഷ്ഠാ തിരുനാൾ യോഹന്നാൻ 10, പെസഹ തിരുനാൾ യോഹന്നാൻ 11. അവൻ തിരുനാളിന് വരുമോ എന്നൊരു ഉദ്വേഗജനകമായ ചോദ്യം കൊണ്ടാണ് ഇന്നലെ സുവിശേഷം അവസാനിച്ചതും. യോഹന്നാൻ 11:56, അവൻ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. ഇനി പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നവൻ കരുതുന്നതുകൊണ്ട്. കൂടാര തിരുനാൾ മരുഭൂമിയിൽ കൂടാരങ്ങളിൽ ജനം പാർത്തതിൻ്റെ ഓർമ്മയാണ്. അവരോടൊപ്പം ദൈവവും സുക്ക കൂടാരം. അതിൻ്റെ ഓർമ്മയുണർത്തിക്കൊണ്ട് ജെറുസലേം ദേവാലയ പരിസരത്ത് ആ തിരുനാളിൻ്റെ ആഴ്ചവട്ടത്തിൽ ജനം മരച്ചില്ലകൾ കൊണ്ട് കൂടാരമൊരുക്കി പാർത്തിരുന്നു. മരച്ചില്ലകൾ ഉയർത്തിയാട്ടി ഹൊസാന എന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിലരെങ്കിലും ചിന്തിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇന്ന് ഹോസാന തിരുനാളിൽ സുവിശേഷകന്മാർ ഈ ഒരു ആർപ്പുവിളിയും പ്രവൃത്തിയും കുറിക്കുന്നതെന്ന്. കാരണം അത് കൂടാര തിരുനാളിൻ്റെ ബിംബങ്ങളാണ് കൂടുതൽ. എന്നാൽ തിരുനാളാകട്ടെ പെസഹായും. സോളമൻ താൻ നിർമ്മിച്ച ദേവാലയം പ്രതിഷ്ഠിച്ചത് ഒരു കൂടാര തിരുനാൾ ദിനത്തിലായിരുന്നു. 1 രാജാക്കന്മാർ 8:2. ആ ദേവാലയം പിന്നീട് നശിപ്പിക്കപ്പെട്ടു. വീണ്ടും അത് പുനഃസ്ഥാപിച്ച് പുനഃപ്രതിഷ്ഠിച്ചതും ഒരു കൂടാര തിരുനാൾ ദിനത്തിലായിരുന്നു. എസ്രാ 3:4, നെഹമ്യ 8:18. നിയമാവർത്തനം 31:10 അനുശാസിക്കുന്നത് പോലെയായിരുന്നു അത്. പിൽക്കാലത്ത് അത് ഗ്രീക്കുകാർ കയ്യേറി അശുദ്ധമാക്കിയപ്പോൾ മക്കബായ് വിപ്ലവകാലത്ത് അത് വീണ്ടെടുത്ത് പുനഃപ്രതിഷ്ഠിച്ചു. ആ തിരുനാളാണ് ദേവാലയ പ്രതിഷ്ഠാ തിരുനാൾ. മരുഭൂമിയിലെ ഒരു വെറും കൂടാരം ഇന്ന് കൽക്കൊത്തളം മാത്രമല്ല യൂദായുടെ സ്വകാര്യ അഹങ്കാരവുമായി മാറിയിരിക്കുന്നു. അവർ നാഥനോട് തർക്കിക്കുന്ന വേളകളിൽ നാഥൻ ആ ദേവാലയം വിട്ടുപോകുന്നത് അതുകൊണ്ടാണ്. തൻ്റെ ആദ്യജാതനായ എഫ്രായിമിനെ തേടി തന്നെ തള്ളിക്കളഞ്ഞ് അകന്നുപോയ അതേ എഫ്രായിം ദൈവത്തിൻ്റെ ഹൃദയം ആദ്യം കവർന്നത് അവനായിരുന്നല്ലോ. ജെറമ്യ 31:9, യോഹന്നാൻ 11:55. തിരുനാളുകൾ കാർഷികോത്സവങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന ദൈവിക ഉടമ്പടിയുടെ അനുസ്മരണകളെ അവർ കൈവിട്ട് കളഞ്ഞു. തിരുനാളുകളുടെയെല്ലാം മേലടരുകൾ മാത്രമായിരുന്നു കാർഷിക സമൃദ്ധി. ഇടയകൂടാരം പോലെ ശുഷ്കമായ ഒരു വിരിയുടെ കീഴിൽ അന്ന് മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് തൻ്റെ ആട്ടിൻപറ്റത്തിന് തണലൊരുക്കി കാത്തിരുന്ന ദൈവത്തെ അവർ മറന്നുപോയി. അവർ ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണെന്ന് അവർ മറന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് പെസഹ കുഞ്ഞാടിൻ്റെ ബലിക്ക് മുൻപേ വീണ്ടും കൂടാരങ്ങളുടെ ഈ ഓർമ്മയുണരേണ്ടത്, ദൈവത്തോട് സഹവസിച്ച കൂടാരത്തിൻ്റെ ഓർമ്മ. പെസഹ കുഞ്ഞാടായ ക്രിസ്തു മഹത്വത്തോടെ ജെറുസലേമിലേക്ക് വരുമ്പോൾ കൂടാരത്തിരുനാളിൻ്റെ പേരുകൾ മുഴങ്ങുന്നത് അതായിരിക്കാം. ഹൊസാന, ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ എന്ന് ചില്ലകളാട്ടി അങ്ങനെ ശബ്ദം മുഴക്കി യഹൂദർ മിശിഹായെ വരവേൽക്കുമെന്നും കരുതപ്പെട്ടിരുന്നു. മെസ്സയാനിക പ്രത്യാശയെ വിടർത്തുന്ന മുഹൂർത്തങ്ങൾ. സാമ്രാജ്യങ്ങളുടെ അധിനിവേശ ഭാവങ്ങളെ ക്രിസ്തു ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അത് ദൈവിക പദ്ധതിയുടെ വെല്ലുവിളികളായി തന്നെ തിരുവചനം എല്ലായ്പ്പോഴും കാണുന്നു. എന്നിട്ടും വിജയശ്രീലാളിതനായ ഒരു രാജാവിനെ പോലെയാണ് നാഥൻ ഇന്ന് ജെറുസലേമിലേക്ക് വരുന്നത്, ഒരു സാമ്രാട്ടിനെ പോലെ. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ ഏറ്റവും താഴ്ന്നവനായ സേവകനെ പോലെ തൻ്റെ ദൗത്യങ്ങൾ തുടരുകയാണ്. ഇന്ന് യെശയ്യാ 50, ഫിലിപ്പിയർ 2 ഓർമ്മിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ്റെ വിജയസങ്കല്പങ്ങളോടും ശക്തി വിളംബരങ്ങളോടും യാതൊരു പൊരുത്തവും ദൈവിക ശക്തിക്കും ദൈവിക വിജയത്തിനുമില്ല. ദൈവം സ്വയം പര്യാപ്തനാണ്, സെൽഫ് കൺസിസ്റ്റൻ്റ്. അവൻ്റെ ഭാവങ്ങൾ ലോകത്തോട് പൊരുത്തപ്പെടുന്നേയില്ല, ഇൻകൺസിസ്റ്റൻ്റ്. ഒരു താത്വികൻ ഇങ്ങനെയാണ് ഈ ജെറുസലേം പ്രവേശനത്തെ നിരീക്ഷിക്കുന്നത്. ഇന്നലെ യഹൂദ ആചാര്യന്മാർ ഭയപ്പെട്ടതുപോലെ റോമിനെ അലോസരപ്പെടുത്തുന്നില്ല ക്രിസ്തുവിൻ്റെ ഈ രാജകീയ പ്രവേശം. അവൻ അലോസരപ്പെടുത്തിയത് ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി വെച്ച മതവെറിയന്മാരെ മാത്രമാണ്. പീലാത്തോസ് ക്രിസ്തുവിൽ ആരോപിക്കപ്പെട്ട ഒരു കുറ്റവും അവനിൽ കണ്ടെത്തിയില്ലല്ലോ. അതേസമയം ക്രിസ്തുനാഥൻ റോമിനെ തന്നെ തന്നെ അടിയറ വെച്ചു എന്നും ഇതിനർത്ഥമില്ല. ഇന്ന് ജനം ഉയർത്തുന്ന ഹോസാന ഗീതങ്ങൾ സങ്കീർത്തനം 113 മുതൽ 118 വരെയുള്ള സമാഹാരത്തിൻ്റെ ധ്വനിയാണ് ഹല്ലേൽ സങ്കീർത്തനങ്ങൾ. ഈജിപ്തിൻ്റെ ദുർഭരണത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയാണ് ഈ സങ്കീർത്തനങ്ങൾ. മർദ്ദക ശക്തികളെ ദൈവം തകർക്കുക തന്നെ ചെയ്യും എന്നത് ധ്വനിപ്പിക്കുന്നു. അത് ഈജിപ്ത് ആയിക്കൊള്ളട്ടെ, ബാബിലോൺ ആയിക്കൊള്ളട്ടെ, റോമ ആയിക്കൊള്ളട്ടെ, ഇന്നലെ ജെറമിയായും എസക്കിയേലും പറഞ്ഞ സത്യങ്ങൾ തന്നെയാണിത്. മർദ്ദകന്റെ കൈയേക്കാൾ ബലിഷ്ഠമാണ് ദൈവത്തിൻ്റെ കൈകളെന്ന്. ജെറുസലേം പ്രവേശനം നമുക്കൊരു ട്വിസ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പര്യവസാനമല്ല തൽക്കാലം ഇതിന്. അതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ആണ്. ആദ്യ നോട്ടത്തിൽ വിജയഭാവം പേർന്നൊരു രാജാവാണ് നാഥനെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരം വിജയമല്ല അതെന്ന് ഉടൻ തന്നെ വ്യക്തമാകാൻ പോകുകയാണ്. എ ട്രയംഫൽ അല്യൂഷൻ നോട്ട് സാറ്റിസ്ഫൈങ് അവർ എക്സ്പെക്റ്റേഷൻസ്. കഥ തീർന്നില്ല കേട്ടോ, ഒരു മൂന്ന് നാൾ കൂടി കാത്തിരിക്കൂ. അത് വിജയമല്ലാതെ മറ്റൊന്നായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. നിയമാവർത്തനം 16:15 പറയുന്നത് പോലെ ആ തിരുനാളിൽ നമ്മുടെ ആനന്ദമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുകയില്ല. ആ തിരുനാളിന് അവൻ വരിക തന്നെ ചെയ്യും.